പങ്കുവെക്കലിൻ്റെ കാലം കൂടിയാണ് നോമ്പുകാലം. നമ്മുടെ നാട്ടിൽ നോമ്പുകാലത്ത് സമൂഹ നോമ്പുതുറകൾ നടക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായൊരു നോമ്പുതുറ കോഴിക്കോട് മിഠായി തെരുവിൽ നടന്നു. തെരുവിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീണ്ടു നിന്ന ആയിരങ്ങൾ പങ്കെടുത്ത നോമ്പുതുറ. ആദ്യം 300-500 ചെയ്യൽ, ഇത് 2500 ഇതുവരെയുള്ള ആദ്യമായിട്ടാണ്. ഈ തട്ടം മുതൽ ആ തട്ടം വരെ തെരുവച്ചവടക്കാരും മറ്റേ ഷോപ്പാരോ എല്ലാ പോട്ടർമാരോ എല്ലാവരും കൂടിയുള്ള കൂട്ടായ്മയാണ്. കോട്ട റോഡായാലും NP റോഡായാലും കോൻകോലായാലും എല്ലാവരും കൂടിയുള്ള കൂട്ടായ്മയിലുള്ള വിജയമാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചെന്ന്. എല്ലാവരും കൂടി ഐക്യമായാൽ അത് വിജയിക്കുള്ളൂ എന്നുള്ള ഇത് കാണിച്ചെന്ന്. പിന്നെ പല സ്ഥലത്തും മതത്തിൻ്റെ പേരിൽ തല്ലുണ്ടാക്കുന്നുണ്ട്. ആ മതം എന്താണെന്നുള്ള എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് SMC എന്താണെന്നുള്ള മതത്തിൻ്റെ ഇതാണ് കാണിച്ചു തരുന്നത്. ഇഫ്താർ എന്നുള്ള ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ആദ്യമായിട്ടാണ്, ചെറുതേ ചെയ്യലുള്ളൂ. ഇത്ര വലുത് 2500 ആളെ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നോമ്പുറ എന്ന് പറഞ്ഞാൽ നമ്മൾ തിന്നുന്നതല്ല, നമ്മളെ വിഷമം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള വിഷമം കൂടി തീർക്കണം, അതാണ് നോമ്പുറ. കോഴിക്കോടിൻ്റെ സ്നേഹം എന്താണെന്നുള്ളത് മിഠായിത്തല്ലിൽ വരണം, അത് അറിയണമെന്നുണ്ടെങ്കിൽ. അത് വീണ്ടും വീണ്ടും മിഠായിത്തിലെ വ്യാപാരികളും നമ്മുടെ തെരുവച്ചവടക്കാരും നമ്മളെ ഇവിടെ മിഠായിത്തിലുള്ള സകല ആളുകളും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ മിഠായിത്തൊരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നമ്മളൊരു നോമ്പ് തുറ ഇഫ്താർ വിരുന്ന് കൊടുക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ഇഫ്താർ വിരുന്ന് എന്നുള്ളത്. അത് നമ്മൾ കോഴിക്കോടിന് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ മറ്റുള്ളവൻ്റെ വിശപ്പകറ്റ എന്നുള്ളതല്ല, മനസ്സ് നിറയ്ക്കുക എന്നുള്ളതാണ്. കോഴിക്കോട് എല്ലാവരും മനസ്സാണ് നിറച്ചിട്ടുള്ളത്. കാരണം മിഠായിത്തെരുവ് സ്വീറ്റ് മീറ്റാണ്, ഇവിടെ മധുരമുള്ള ഇറച്ചിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ മധുരമുള്ള മനസ്സാണ് ഇവിടെയുള്ള മിഠായിത്തിലുള്ള ആളുകളത്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള പിന്നെ ആളുകൾ വിഷമിക്കുന്ന സമയത്ത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ളൊരു കൂട്ടായ്മ. പിന്നെ ഇത്തരം നല്ല സംരംഭങ്ങൾ, ഇത് എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൻ്റെ ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ റംസാൻ നോമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ആത്മീയതക്കപ്പുറം അതിൻ്റെ ഒരു സാമൂഹിക തലം കൂടി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഒരു പിന്നെ നല്ലൊരു വശം പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ജനങ്ങൾക്കും കൂടെ അനുഭവവേദ്യമാകുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് ഇന്നലൊരു വാട്സപ്പ് മെസ്സേജ് കണ്ട് അങ്ങനെ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. വളരെ നമ്മുടെ ഒരു 10-40 വർഷത്തിനടക്ക് ഒരുപാട് സ്ഥലത്ത് നോമ്പ് തുറക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും നല്ലൊരു പരിപാടി, ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ സമൃദ്ധിയായിട്ട് ആവശ്യത്തിലധികം സാധനങ്ങൾ, ഇപ്പോൾ ഞങ്ങൾ കാഴ്ച ടേബിളിൽ തന്നെ ഇനിയും സാധനങ്ങൾ മിച്ചമാണ്, ഒരു 10-12 ഐറ്റംസ് സാധനങ്ങളുമായിട്ട് നല്ല ഒരു വലിയൊരു പരിപാടി തന്നെയാണ് ഇവിടെ ഇവിടുത്തെ നാട്ടുകാർ നമ്മൾക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ ചെയ്യുന്നത്. ഏകദേശം ഒരു 4 മണി മുതലേ ഇവിടെ ഫുൾ ഒരുക്കങ്ങളായിരുന്നു ഇതിന് വേണ്ടിയിട്ടുള്ള. എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന അവരുടെ ജാതിമതങ്ങൾക്ക് അതീതമാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഒരു അനുഭവം എന്ന് പറയുന്നതാണ് ഇവിടെ കച്ചവടക്കാരെല്ലാവരും കൂടിയിട്ട് മതങ്ങൾക്ക് അതീതമായിക്കൊണ്ട് എല്ലാവരും കൂടി ഡെസ്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ 1.5 മണിക്കൂർ കൊണ്ട് അങ്ങനെ ഇങ്ങ് വരാം. അതുകൊണ്ടൊരു 12,000-3,000 പേരുടെ മേഖല ഞങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നല്ല ഒരു പരിപാടിയാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നാട്ടിലും ഇതൊന്നും ഇങ്ങനെ പരീക്ഷിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക്. പല പ്രശ്നങ്ങൾ നടക്കുമ്പോഴും നമ്മളിവിടെ വളരെയധികം കൂളായിട്ട് ഏതൊരു വ്യക്തിക്കും മിഠായത്തിൽ വളരെ ഫ്രീ ആയിട്ട് നടക്കുക ഏത് സമയത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു മിഠായത്തിലെ ഈ ഒരു സമൂഹ നോമ്പുറ അതിനു വേണ്ടി സഹകരിച്ച എല്ലാവരോടും നിങ്ങൾ മീഡിയക്കാരോടും നമ്മൾ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകം കൂടിയായിരുന്നു മിഠായി തെരുവിലെ നോമ്പുതുറ. കച്ചവടക്കാർ മാത്രമല്ല ഇതുവഴി വന്നുപോയവരും നോമ്പുതുറയുടെ ഭാഗമായി. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.